ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. സാമ്പത്തികമായി നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുടെ ഒരു സൂചന വന്നു ചേരാനുള്ള യോഗമുണ്ട്. അതായത് ഒരു അരിയറൊക്കെ ലഭിക്കാൻ, ഇപ്പോൾ എംപ്ലോയിഡ് പീപ്പിൾ ജോലിയുള്ളവർക്കാണെങ്കിൽ അരിയേഴ്സൊക്കെ ലഭിക്കാൻ, ഒരു സാലറി ഇൻക്രിമെൻറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നേട്ടം വരുന്നതിൻ്റെ ഒരു സൂചനയോ അല്ലെങ്കിൽ നേട്ടം തന്നെ ഉണ്ടാകാനോ ഭാഗ്യമുള്ള ഒരു വാരമാണ്. കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക്, അതായത് എഡ്യൂക്കേഷനിൽ വിദ്യാഭ്യാസത്തിൽ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് തരക്കേടില്ലാത്തൊരു വരുമാന മാർഗം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ഇതുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിലോ ഒക്കെ പങ്കെടുക്കുവാനുള്ളൊരു യോഗവും അത് വിജയത്തിലെത്തിക്കുവാൻ ഭാഗ്യവുമുള്ള ഒരു വാരമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. അതുകൊണ്ട് തന്നെ ശുക്രപ്രീതി, ദേവീപ്രീതി അത്യാവശ്യം വരുത്തണം. അന്നപൂർണേശ്വരി സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. കിഴക്ക് ദർശനമായി 5 പ്രാവശ്യം വീതം ജപിക്കുക. വെള്ളിയാഴ്ചകളിൽ അത് 18 പ്രാവശ്യം ജപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുടുംബത്തിലുണ്ടായിരുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെ, ആവശ്യത്തിന് ചിലപ്പോൾ പണം തികയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കുറച്ചു കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നത് വാങ്ങുവാൻ കഴിയാത്തൊരവസ്ഥ, ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുന്നുള്ളതാണ്. ഇതിനാവശ്യമായിട്ടുള്ള പണമൊക്കെ ദേവി കൊണ്ടുതരും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് വെള്ളിയാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനാക്രമം സ്വീകരിച്ചോളൂ. എന്നാൽ ദിവസവും ജപം അത്യാവശ്യം എന്നുള്ള കാര്യവും അറിഞ്ഞുകൊടുക്കുക. വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യമുണ്ട്. പ്രത്യേകിച്ച് ജാതകത്തിലെ 7-ം ഭാവാധിപന് അല്പം ബലവും വലിയ പാപത്തമൊന്നും ഇല്ലാത്ത ജാതകങ്ങളാണ് എന്നുണ്ടെങ്കിൽ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനോ വിവാഹം നടക്കുവാനോ നിശ്ചയം വന്ന് ചേരുവാനോ അല്ലെങ്കിൽ വിവാഹാലോചന വന്ന് ചേരുവാനോ ഭാഗ്യമുള്ള ഒരു വാരമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. 7-ം ഭാവാധിപന് 6-ൽ ആവുക, ഇങ്ങനെ അല്പം ഒരു ബലക്കുറവുള്ള ഒരു ജാതകമാണെങ്കിൽ അതിന് വേണ്ടത്ര പരിഹാരങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോവുക. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായി ഈ വാരം മാത്രമല്ല വരുന്ന വാരങ്ങൾ, വിവാഹത്തിന് അനുകൂലമായതുകൊണ്ട് ഒരു പരിഹാരമൊക്കെ മുന്നോട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് ശിവപാർവതി പ്രീതി വരുത്തുക, ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനം. അവിടെ കഴിയുമെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് അല്പം വരുമാനമൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ശിവക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അതുപോലെ തന്നെ ശിവപാർവതി സ്തോത്രം ജപിക്കുക. ദിവസവും ജപിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് തിങ്കളാഴ്ചകളിൽ 9 പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. വിവാഹ കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകും എന്ന് മാത്രമല്ല, വിവാഹിതരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ട് അകൽച്ച ഉണ്ടെങ്കിൽ അതും പരിഹരിക്കപ്പെടും. ജോലി കാരണം കൊണ്ട് ദൂരദേശത്തിരിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒന്ന് ചേരാനുള്ളൊരു സാഹചര്യം വന്നു ചേരും. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട്, അതായത് അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സോ ടെമ്പററി ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സോ ഒക്കെ വന്നു ചേരാനും ഭാഗ്യമുള്ളൊരു വാരമാണ്. അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ്. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. അവർക്കൊരു പക്ഷേ ഹയർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ജോലി ദേശത്തോ വിദേശത്തോ ഒക്കെ ലഭിക്കുവാൻ ഭാഗ്യമുണ്ട്. ഐ ടി പ്രൊഫഷണൽസിനും അവർക്കൊരു എൻട്രി ലെവലിലുള്ളവർക്ക് എളുപ്പമൊരു ജോലിക്ക് തരപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. ഹയർ ലെവൽസിലുള്ളവർക്ക് എക്സിക്യൂട്ടീവ് പൊസിഷനിലേക്ക് ഒരു എലിവേഷൻ ഉണ്ടാകാനും യോഗമുള്ള ഒരു വാരമാണെന്ന് അറിഞ്ഞിരിക്കുക. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയം, വസ്തു വാങ്ങാനുള്ളൊരു താല്പര്യം, വസ്തു വാങ്ങുവാനുള്ളൊരു യോഗം അല്ലെങ്കിൽ വീട് പണിക്കുള്ള യോഗം, ഇവയൊക്കെ ഈ വാരം കാണുന്നു എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. ചൊവ്വയുടെ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ 2-വീലർ റൈഡും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ശരീരത്തിന് ചെറിയ മുറിവ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചൊവ്വ പ്രീതി വരുത്താനായിട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചൊവ്വയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ചൊവ്വയ്ക്കൊരു ചുവന്ന പട്ട് സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. തെറ്റിപ്പൂവ് അവിടെ സമർപ്പിക്കുന്നത് നല്ലതാണ്. ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെ, കഴിയുമെങ്കിൽ ഇതൊക്കെ അനുഷ്ഠിക്കുക. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും കുടുംബത്തിന് ഐശ്വര്യവും വന്നു ചേരും.